it's me Anand and welcome back to my YouTube channel and stitch appo endu varana ellarum happy aayittirikkunnu nu njan vishwasikkunnu njanum ivide adivoli aayittu thane irikkune appo innathe nammude topic vannitte enne polella height korna girls ne engineyekku ningalde height onnu enhance cheyyam ennallare pettittulla oru video aanu adhaayathu vera onnalla nammal nammude dressing il engineyekku ulla cheriya cheriya modifications varthiyalana nammude height onnu korchonnu koodi kaanikka ennallane pettittulla oru video aanu njan cheyyanayittu povune അതിനു മുമ്പ് ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ പേര് ആൻ സെബാസ്റ്റ്യൻ എന്നാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ പോലെയുള്ള ഷോർട്ട് ഗേൾസിന് പറ്റിയ വീഡിയോ ആണ് കാരണം എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 feet ആണ് കറക്റ്റ് 5 feet ആണ് ഞാൻ അപ്പൊ ഞാൻ എന്റെ ഡ്രസ്സിംഗിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അതായത് ഞാൻ എന്റെ ഡ്രസ്സിംഗിൽ ഞാൻ പല സ്ഥലത്തും റെഫർ ചെയ്ത് എന്റെ ഡ്രസ്സിംഗിൽ ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങനെ കുറച്ച് ഒന്ന് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹൈറ്റ് കുറഞ്ഞ ആളാണ് നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതൽ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ടോപ്പും ബോട്ടവും നമ്മൾ സെയിം കളർ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൈറ്റിനെ അതൊന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാനായിട്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ ചിലവർ വിചാരിക്കും ടോപ്പും ബോട്ടും ഒക്കെ സെയിം കളറൊക്കെ ഇട്ടിട്ടുണ്ടോയിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷനബിൾ അല്ലല്ലോ എന്ന് ലൈക്ക് എക്സാമ്പിൾ ടോപ്പും പച്ചയിടാണ് ബോട്ടവും പച്ചയിടമാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കും എപ്പോഴും നമുക്ക് അങ്ങനെ ടോപ്പും ബോട്ടവും ഒന്നും സെയിം കളർ ഇടാനായിട്ട് പറ്റില്ല അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം അതായത് ഇപ്പൊ നിങ്ങൾ ഡാർക്ക് ഗ്രീൻ കളറിലെ ബോട്ടമാണ് ഇടുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഷെയ്ഡ് കുറഞ്ഞ ഗ്രീൻ ടോപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ബോട്ടം ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ന്യൂഡ് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും പെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലെ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പും ബോട്ടവും സെയിം കളറാണ് വിത്ത് ഒരു പ്രിന്റഡ് ഷ്രഗ് അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് പെയർ ചെയ്യാം ഉള്ളിലിട്ടിരിക്കുന്ന ടോപ്പും ബോട്ടവും സെയിം കളർ ഇട്ടിട്ട് വേറൊരു ഷ്രഗ് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു ജാക്കറ്റ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഭംഗിയായിരിക്കും കേട്ടോ സെക്കൻഡ് ടിപ്പ് വന്നിട്ട് ലൂസ് ടോപ്പും ലൂസ് ബോട്ടവും ഒരിക്കലും ചൂസ് ചെയ്യരുത് കാരണം അറ്റ് എ ടൈം നമ്മൾ ലൂസ് ടോപ്പും ലൂസ് ബോട്ടവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള ഹൈറ്റ് കുറവ് തോന്നിക്കത്തുള്ളൂ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ലൂസ് ടോപ്പ് ഇടണം എന്നാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് പാൻസ് അല്ലെങ്കിൽ ടൈറ്റ് ബോട്ടം ഇടാൻ എന്തായാലും അഥവാ ഇപ്പൊ ലൂസ് ബോട്ടം ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബോഡി ഹഗിംഗ് ആയിട്ടുള്ള ടോപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കിപ്പം അധികം ബോഡി ഹഗിംഗ് ആയിട്ടുള്ള ടോപ്പ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മീഡിയം സൈസ് ഒത്തിരി ലൂസ് ആയിട്ടുള്ള ടോപ്പ് ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ നമ്മുടെ തേർഡ് ടിപ്പ് വന്നിട്ട് നിങ്ങൾ ഷോർട്ട് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രിന്റഡ് ഡ്രസ്സൊക്കെ ഇപ്പൊ ഒത്തിരി ഫാഷനബിൾ ആണ് ഇപ്പൊ പ്രിന്റഡ് ഡ്രസ്സ് നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അതായത് പ്രിന്റഡ് ഷർട്ട് ടീഷർട്ട് പിന്നെ ഡ്രസ്സസ് പിന്നെ അതുപോലെ തന്നെ പ്രിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിന്റ്സ് ഉണ്ടല്ലോ ഫ്ലോറൽ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബേർഡ്സ് ഉണ്ട് അങ്ങനെ 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 ഇഷ്ടംപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ്സ് ഉണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഏത് പ്രിന്റ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വളരെ ചെറിയ സൈസ് സ്മോൾ സൈസ് ടു മീഡിയം സൈസ് ഓക്കെയാണ് സ്മോളാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ് മീഡിയം ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ് ബട്ട് ഒരുപാട് ബിഗ് സൈസിലുള്ള വലിയ വലിയ പ്രിന്റ്സ് വരുന്ന ഡ്രസ്സ് ഒരിക്കലും എടുക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതായത് എന്നെ പോലെയുള്ള ഷോർട്ട് ഗേൾസിന് ഒരുപാട് വലിയ പ്രിന്റ്സ് വരുന്ന ഡ്രസ്സസ് ആണെന്ന് ഇടുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് ഒന്നും കൂടി ചെറുതായിട്ട് കാണിക്കത്തേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒരു മീഡിയം സൈസുള്ള പ്രിന്റ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതൊക്കെ ഓക്കെയാണ് ഇതിലും ഒത്തിരി വലിയ പ്രിന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്റെ ഹൈറ്റിനെ തന്നെ ഒന്നും കൂടി ചെറുതാക്കത്തേ ഉള്ളൂ അതാണ് തേർഡ് ടിപ്പ് ഫോർത്ത് ടിപ്പ് വന്നിട്ട് കുറച്ചും കൂടി ടോൾ ആയിട്ട് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈപ്പ് ഉള്ള ഡ്രസ്സസ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ്ഡ് ആയിട്ടുള്ള ടീഷർട്ട് ഷർട്ട് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ പിന്നെ ലൈൻസ് വരുന്ന ഡ്രസ്സസ് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസിന് പോവാണ്ട് വേർട്ടിക്കൽ ലൈൻസ് എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് വേർട്ടിക്കൽ ലൈൻസ് വരുമ്പോൾ അത് നമ്മളുടെ ഹൈറ്റിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് തോന്നിക്കത്തേ ഉള്ളൂ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹൈറ്റിനെ ഒന്നും കൂടി ഡിമിനിഷ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഫോർത്ത് ടിപ്പ് ഇനി ഫിഫ്ത്ത് ടിപ്പ് വന്നിട്ട് നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് മോണോക്രോമാറ്റിക് ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൈറ്റിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും അങ്ങനത്തെ ഒരു ഡ്രസ്സ് എന്തായാലും ഷോർട്ട് ഗേൾസിന്റെ വാർഡ്രോബിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മൾക്ക് മോണോക്രോമാറ്റിക് ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൈറ്റിനെ എപ്പോഴും എൻഹാൻസ് ചെയ്ത് കാണിക്കാനായിട്ടേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അപ്പൊ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പം അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ അതാണ് ഫിഫ്ത്ത് ടിപ്പ്
ഇനി സിക്സ്ത് ടിപ്പ് വന്നിട്ട് നമ്മൾ ബോട്ടംസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്ന ബോട്ടം ആങ്കിൾ ലെങ്ത് ബോട്ടംസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൈറ്റിനെ ഒന്നും കൂടി കൂട്ടി തോന്നിക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്കിളിന് തൊട്ട് മേളിലോ അല്ലെങ്കിൽ ആങ്കിളിൻ്റെ അവിടെ വരെ ആങ്കിൾ ലെങ്ത് ഡ്രസ്സസ് ആണ് അല്ലെങ്കിൽ ആങ്കിൾ ലെങ്ത് ബോട്ടംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹൈറ്റിനെ ഒരു പൊടിക്ക് കൂട്ടി തോന്നിക്കാനായിട്ട് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മുടെ സെവൻത്ത് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോട്ടം വെയർ ചൂസ് ചെയ്യുമ്പം ഹൈവേസ് ബോട്ടം വെയറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഷോർട്ട് ഗേൾസ്. കാരണം ഷോർട്ട് ഗേൾസ് ഹൈവേസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഹൈവേസ്റ്റ് ആയിട്ടുള്ള ബോട്ടം വെയർ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൈറ്റിനെ അത് ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് തോന്നിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എയ്ത്ത് ടിപ്പ് വന്നിട്ട് നമ്മൾ ഡ്രസ്സസ് അല്ലെങ്കിൽ ടോപ്സ് പിന്നെ അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഷേപ്പിലുള്ളത് വി നെക്ക് ടോപ്സ് അല്ലെങ്കിൽ വി ഷേപ്പിലുള്ള ആക്സസറീസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹൈറ്റ് കുറച്ച് കൂടുതൽ തോന്നിക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ നെക്ക് ഏരിയ, അതായത് നമ്മുടെ നെക്ക് കുറച്ച് ലോങ്ങർ ആയിട്ട് തോന്നിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഷോർട്ട് ഗേൾസ് സാരീസ് മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അപ്പോൾ സാരീസ് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോർഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ചെറിയ ബോർഡേഴ്സ് അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള ബോർഡേഴ്സ് വേണം ഷോർട്ട് ഗേൾസ് എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. ഒത്തിരി വലിയ വൈഡായിട്ടുള്ള ബോർഡേഴ്സ് ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കുക. അത്രയും വലിയ ബോർഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൈറ്റിനെ ഒന്നും കൂടി കുറയ്ക്കത്തേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് സാരീസ്, അതായത് എന്താ പറയുക, നമ്മളുടെ ടോപ്പ് പോർഷൻ വന്നിട്ട് ഒരു കളറ്, ബോട്ടം പോർഷൻ വന്നിട്ട് വേറെ കളറ്. സാരീസിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, അത് ഒരിടയ്ക്കൊക്കെ ഫാഷനായിരുന്നു. അടിഭാഗം വന്നിട്ട് പ്ലീറ്റ്സ് അല്ല ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ സാരിയുടെ ലോവർ പോർഷൻ വന്നിട്ട് ഒരു കളറ്, ടോപ്പ് പോർഷൻ വന്നിട്ട് വേറൊരു കളർ. അങ്ങനെ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. പിന്നെ പല്ലു വന്നിട്ട് ഡിഫറെൻ്റ് ആയിരുന്നു വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും സെയിം കളറായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഫുട് വെയറിനെ പറ്റിയിട്ടാണ്. ടെൻത്ത് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഫുട് വെയറിലാണ് പരീക്ഷിച്ചത്. ന്യൂഡ് ഷെയ്ഡ്സിലുള്ള ഫുട് വെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഷോർട്ട് ഗേൾസ്. കാരണം ന്യൂഡ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ടോണിന് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, നമ്മളുടെ സ്കിൻ ടോൺ പോലത്തെ എന്താ പറയുക, ക്യാമൽ ഷെയ്ഡ്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഉള്ള ഷെയ്ഡ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ന്യൂഡ് പിങ്ക്, ന്യൂഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷെയ്ഡ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഫാഷനബിൾ ആയിട്ട് ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു ഫുട് വെയർ ആണ് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് വരുന്ന ഫുട് വെയർ. അത് വളരെ നല്ലതായിരിക്കും ഷോർട്ട് ഗേൾസിന്. അത് നിങ്ങളുടെ ഹൈറ്റിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ഞാൻ നമ്മുടെ ട്വൽത്ത് ടിപ്പ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ആട്ടോ. ഓക്കെ, അപ്പോൾ ട്വൽത്ത് ടിപ്പ് വന്നിട്ട് ബ്രൈഡൽ വെയറിനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പം ബ്രൈഡാണ്, ആ വെഡിങ് ഒക്കെ വരാനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഗേൾസ് ബ്രൈഡൽ വെയർ സെലക്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഷോർട്ട് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ബ്രൈഡൽ വെയർ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ബോൾ ഗൗൺസ് ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ബോൾ ഗൗൺസ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് കുറച്ചും കൂടി ഡിമിനിഷ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. ഷോർട്ട് ഗേൾസ് ബ്രൈഡൽ ഗൗൺസ് സെലക്ട് ചെയ്യുമ്പം മെർമെയ്ഡ് ഷേപ്പിലുള്ള ഗൗൺസ്, പിന്നെ അതുപോലെ തന്നെ ട്രംപറ്റ് ഷേപ്പിലുള്ള ഗൗൺസ്, പിന്നെ അതുപോലെ തന്നെ എ ലൈൻ ഷേപ്പിലുള്ള ഗൗൺസ് ഒക്കെ വളരെ നല്ലതായിരിക്കും. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് തോന്നിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ ഞാൻ ഡ്രസ്സസ് സെലക്ട് ചെയ്യുമ്പം ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്നെ പോലെയുള്ള ഷോർട്ട് ഗേൾസിനൊക്കെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എനിക്ക് ഉറപ്പാണ് അവർക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.